മലയാളികൾക്ക് മറക്കാനാകാത്ത ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിച്ച ബിച്ചു തിരുമലയ്ക്ക് സാംസ്കാരിക കേരളത്തിന്റെ ആദരാഞ്ജലി. പുലർച്ചെ 3:50 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 4:30 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ചലച്ചിത്ര ഗാനങ്ങളും ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളുമായി 5000-ത്തോളം പാട്ടുകൾ എഴുതിയ അതുല്യ പ്രതിഭയാണ് ബിച്ചു തിരുമല. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ 6 ദിവസമായി അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഭൗതികദേഹം തിരുവനന്തപുരത്തെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ MB രാജേഷ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ ബിച്ചു തിരുമലയുടെ വേർപാടിൽ അനുശോചിച്ചു. ഓരോ സിനിമയിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മഹാനായ ഒരു ഗാനരചയിതാവാണ് എന്നതിൽ കേരളമാകെ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് എല്ലാവർക്കും ദുഃഖമുള്ളതാണ്. കലാ സാംസ്കാരിക ലോകത്ത് മാത്രമല്ല, നമ്മുടെ എല്ലാ മലയാളികൾക്കും ദുഃഖം ഉണ്ടാവുന്നതാണ്. ഓരോ വരികളിലും കാവ്യഭംഗി സ്വന്തം തത്വചിന്തകളിൽ ചിന്തയിലിട്ട് ഉറപ്പിച്ച് ആ ഗാനങ്ങൾ ഓരോന്നോരോന്നും ജനങ്ങളുടെ സമ്മാനിച്ചു. എന്നുമെന്നും ആ ഗാനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ തുടിക്കുന്ന വികാരമായി, തസിക്കുന്ന ചിന്തയായി തീർച്ചയായിട്ടും അത് നിലകൊള്ളും. ഔദ്യോഗിക ബഹുമതികളോടെ ബിച്ചു തിരുമലയുടെ സംസ്കാരം വൈകിട്ട് 4:30 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ജനം, തിരുവനന്തപുരം.